ഫ്രീ ഫയർ കളിക്കണ അല്ല ഞാൻ ബി ജി എം ഐ ഡബിൾ ക്വാളിഫൈഡ് ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട് അയ്യോ അന്നോൻ അന്നോനെ കണ്ണാപ്പി എന്ന് പറഞ്ഞ പോലെ ആവല്ലേ ഫ്രീ ഫയർ കളിക്കണ ആരല്ലോ എടാ അല്ല ഞാൻ ബി ജി എം ഐ ഡബിൾ ക്വാളിഫൈഡ് ഞാൻ മൂന്നിലും കോൺക്രർ ആയിരുന്നു കേട്ടോ എന്ത് മൂന്നിലും സോളോ ഡിയോ സ്ക്വാഡ് ആയിരുന്നല്ലേ മെന്നെ പബ്ജിയിലെ ഗണ്ണിന്റെ പേരുകളൊക്കെ എന്ന് പറഞ്ഞേ ചോരണ്ണ ചോര കാർ 90 എന്നാ ഡെഡായി ടൈറ്റിൽ ഉള്ള ആളാണ് ഞാൻ ഡെഡായാ ആ അത് ഞങ്ങൾ കണ്ടിട്ടില്ല വേറെ രണ്ട് തോക്കിന്റെ പേര് പറഞ്ഞേ M12 ഓപ്പ് ഓപ്പ് ചേർത്ത് വെച്ച അങ്ങനെ തന്നെയല്ലേ ചേർത്ത് വെച്ച അങ്ങനെ തന്നെയാണ് ഇന്നലെ ബാബു ബാബു ഇന്നലെ വാസവണ്ണം മറ്റേ ഉജി ഊമ്പണ എന്ന പറഞ്ഞിടന്ന് എനിക്കൊക്കെ അറിയണ്ട നമുക്കൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ആയില്ലേ ഒരു പെൺകൊച്ചിനാണ് ഇത്രയും പ്രായമുള്ള നിങ്ങൾ ഇങ്ങനെയാണ് സംസാരിക്കാനുള്ളത് കുട്ടി നമ്മുടെ കൂടുതൽ ഏറ്റവും പ്രായമുള്ള ആളാണ് കേട്ടോ നമ്മള് പിന്നെ എന്ത് പറഞ്ഞാലും ആ ഒരു ബഹുമാനത്തിന്റെ പുറത്ത് അങ്ങനെ ഗീപ് ചെയ്യും അതെ അതെ ഒന്ന് ചോദിച്ചു നോക്കിയാ മതി ആ കുട്ടി എന്തായാലും പരിചയപ്പെട്ട സന്തോഷം ഇവനെ കാണണോന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ പിന്നെ ഞാൻ തിരക്കുമായിട്ട് പോവാൻ തുടങ്ങുമായിരുന്നു ബാബുവിന് എന്തോ അർജന്റായിട്ട് കുട്ടിയെ കാണണോന്ന് പറഞ്ഞു ഇഷ്ടമാണ് സത്യം പറയാലോ വരണവരൊക്കെ കൊണ്ടുപോവാ അതല്ല മറ്റേ ഇത് മറ്റേ റെസ്പോൺസിബിൾ പ്ലെയർ ജീവനില്ലാത്ത പ്ലെയർ നടക്കണ കുടി തമാശ പറഞ്ഞു തമാശ അല്ലേ പിന്നെ ഞാൻ ലൈറ്റ് ആയിട്ട് കാര്യമായിട്ട് പറഞ്ഞേ ബാബു ഞാൻ ഫോളോ ചെയ്തില്ല പക്ഷെ കണ്ടപ്പോ ഇഷ്ടമായി ആടിയായിട്ട് നീ ഒന്ന് വന്നേ നീയും കൺമണിയും കൂടെ നിന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് അടിച്ചുപോയി നമ്മടെ നമ്മുടെ വണ്ടി എടുത്ത് കറങ്ങണം എല്ലാത്തും സൂക്കട ആരും അറിഞ്ഞു കൂടാട്ടാ അണ്ണാ എന്നെ എസ്തർ വിളിക്കണം ഈ കഴിഞ്ഞ ദിവസം കണ്ട ബാബുവും കൺമണിയുടെ ഒന്നപ്പോ കണ്ടായിരുന്ന ബാബു നന്നായിട്ട് ചേരൂലേ കൺമണി കമ്മണിയെ തൂക്കിക്കൊണ്ടുപോയപ്പോ ബാബു ഭയങ്കര വെപ്രാളപ്പെട്ടിരുന്നു ഞാൻ ശ്രദ്ധിച്ചു സത്യം വേറെ ആരുമില്ലായിരുന്നു അവനെ രക്ഷിക്കാൻ ഒരു കൊച്ചിന് വേണമെന്ന് പറഞ്ഞ പോലെ 10 വർഷം എടുക്കുമ്പോ അല്ലെ സീരിയലാണ് എഴിഞ്ഞഴിഞ്ഞ അവിടെ എത്തുമ്പോ അസോണ അവര് നമ്മളെ ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട് കുട്ടി ഇവിടെ നടക്കുന്നത് ചോദിക്കാൻ പറഞ്ഞു ശത്രു ശത്രുന്ന് പേരുള്ള സ്പൈ
ഒരു കൂട്ടത്തിൽ ചെന്ന് അറിയേല്ല നീയാണ് പയ്യത് ശത്രുജ്ഞൻ പയ്യ അതെന്താ ചേച്ചി ചോദിക്കാൻ പറഞ്ഞു ഇവിടെ എന്താ നീ അവിടെ പോയി നീ അവിടെ പോയി പറയണം എസ്തറിനെയും അല്ല ആ എനിക്ക് എന്തോന്നൊന്നും അറിയത്തില്ല എസ്തറും കൺമണിയും സിറ്റിയിലെ ഈ സിറ്റിയിൽ നല്ല രണ്ട് പെമ്പിള്ളേരുണ്ടേ അവരും അവര് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നീ അവിടെ പോയി പറയണം ഇങ്ങനെ ഇങ്ങനെ പറയുന്ന കേട്ട് അത് ആരെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി വാസുവണ്ണനും മെന്നിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ബാബു കേട്ടാ